നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജന്റീനയുടെ വേൾഡ് കപ്പ് സ്ക്വാഡ് ഇന്നലെ പ്രഖ്യാപിച്ചു. വലിയ പ്രതീക്ഷകളോടെയാണ് ഇത്തവണ അർജന്റീന വേൾഡ് കപ്പിന് പോകുന്നത്. ഒരു അപരാജിത കുതിപ്പ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച ഖത്തറിൽ നടത്താൻ കഴിഞ്ഞാൽ ആ വലിയ നേട്ടത്തിലേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞേക്കും. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധകർ കാത്തിരിപ്പാണ്. ഇന്നലെ സ്കലോനി പ്രഖ്യാപിച്ച സ്ക്വാഡ്, ആ സ്ക്വാഡ് ഒന്ന് വിലയിരുത്തുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അതുപോലെ ഈ സ്ക്വാഡിന് വേൾഡ് കപ്പിലേക്ക് എത്താനുള്ള മികവുണ്ടോ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കമൻ്റ് ചെയ്ത് പോകേണ്ടതുണ്ട്. സ്ക്വാഡ് തീർച്ചയായിട്ടും നമ്മളൊക്കെ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒന്ന് തന്നെയാണ്. സൂചനകൾ നേരത്തെ തന്നെ അർജന്റീൻ മാധ്യമങ്ങൾ നൽകിയിരുന്നത് കൊണ്ട് ഒന്ന് രണ്ട് ഡീറ്റെയിൽസിൽ മാത്രമേ സംശയങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ആ സംശയങ്ങൾ, ഒന്ന് ഡിബാല കളിക്കുമോ എന്നുള്ളതായിരുന്നു. ഡിബാല കളിക്കുമെന്നുള്ളത് ഇന്നലെ ഏതാണ്ട് വൈകിട്ടോടുകൂടി ഉറപ്പായി. അതുപോലെ പിന്നെയുണ്ടായിരുന്ന സംശയം, ലെണൽ സ്കലോനി ഒരു ഡിഫൻഡർ അധികം കൊണ്ടുപോകുമോ അതല്ല ഒരു ഫോർവേഡിനധികം കൊണ്ടുപോകുമോ എന്നുള്ളതായിരുന്നു. അത് നമ്മൾ അർജന്റീനയുടെ വേൾഡ് കപ്പ് സ്ക്വാഡ് എങ്ങനെയാവും എന്നതിനെക്കുറിച്ചൊരു ലൈവ് ഡിസ്കഷൻ നമ്മുടെ ചാനലിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നു. അതിൽ തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡിഫൻഡർ അധികം കൊണ്ടുപോകാനാണ് ലെണൽ സ്കലോനി തീരുമാനിക്കുന്നതെങ്കിൽ അത് ഹുവാൻ ഫോയ്ത്തിനെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഏഞ്ചൽ കുറേയൊക്കെ സ്ക്വാഡിൽ ഇടമുണ്ടാവില്ല എന്ന്. നേരെ തിരിച്ച് ഒരു സ്ട്രൈക്കർ അധികമായിട്ട് കൊണ്ടുപോകാനാണ് സ്കലോനി തീരുമാനിക്കുന്നതെങ്കിൽ ഹുവാൻ ഫോയ്ത്ത് പുറത്തു പോകും. അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്, കളിക്കളത്തിന് പുറത്തായിരുന്നു. അതൊക്കെ പരിഗണിച്ച് അദ്ദേഹത്തെ ഒഴിവാക്കുകയാണെങ്കിൽ ഏഞ്ചൽ കുറേ സ്ട്രൈക്കറുടെ റോളിൽ വരികയും ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ 9 ഡിഫൻഡർമാരെ വെച്ച് പോകാൻ സ്കലോനി തീരുമാനിക്കുന്നു എന്നുള്ള സൂചനകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്ന ഒരു ചോദ്യം, അത് ഹുവാൻ ഫോയ്ത്തിന് തന്നെയാകുമോ? കാരണം പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു താരമാണല്ലോ. അതല്ല, ഫെക്കുണ്ടോ മെദീനയെ കൊണ്ടുപോകുമോ എന്നുള്ള ചില സംശയങ്ങൾ ചില അർജന്റീൻ മാധ്യമങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഹുവാൻ ഫോയ്ത്തിനെ തന്നെ ഉൾപ്പെടുത്തി. ആ നേരത്തെ വന്നിരുന്ന ലിസ്റ്റുകൾ, നേരത്തെ വന്നിരുന്ന സൂചനകൾ ഏതാണ്ട് ശരിയാണ് എന്ന് തന്നെ ഉറപ്പാക്കുന്ന വിധത്തിലൊരു സ്ക്വാഡ് അങ്ങ് സ്കലോനി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ കുറച്ച് കാലമായി അർജന്റീനയുടെ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ രൂപത്തിലുള്ള സ്ക്വാഡ് തന്നെയാണ്. ആകെയുള്ളൊരു വ്യത്യാസം, ഒരു നഷ്ടം, ജിയോവാനി ലോച്ചെൽസോ ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പരിക്കാണ്. അവസാന നിമിഷം വരെ അദ്ദേഹം സ്ക്വാഡിനോടൊപ്പം എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നു, പക്ഷേ അതൊന്നും സക്സസ്ഫുൾ ആയില്ല. ലോച്ചെൽസോയെ തീർച്ചയായിട്ടും മിസ് ചെയ്യും ഖത്തറിൽ അർജന്റീന. കാരണം സ്കലോനിയുടെ സിസ്റ്റത്തിൽ അത്രയധികം പ്രാധാന്യമുണ്ട് ലോച്ചെൽസോക്ക്. മാത്രമല്ല, സ്കലോനിയുടെ കീഴിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. സ്കലോനിയുടെ ഈ ഒരു ടേണിൽ 71% മത്സരങ്ങളിലും ജിയോവാനി ലോച്ചെൽസോ ഉണ്ടായിരുന്നു. ലോച്ചെൽസോ ഇല്ല എന്നതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും സ്കലോനിയുടെ ഈ സ്ക്വാഡിനുണ്ട് എന്ന് അർജന്റീന ടീമിനെ പിന്തുണക്കുന്ന അല്ലെങ്കിൽ പിന്തുടരുന്ന ആരും പറയില്ല. നമുക്ക് അവരുടെ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് എടുത്ത് വിശകലനം ചെയ്ത് നോക്കണം. ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റിലേക്ക് ഇപ്പോഴുള്ളത് ആസ്റ്റൺ വില്ലയുടെ എമിലിയാനോ മാർട്ടിനസ്, വി ആർ എല്ലിൻ്റെ ജെറോണിമോ റുള്ളി, റിവർ പ്ലേറ്റിൻ്റെ ഫ്രാങ്കോ അർമാനി. കഴിഞ്ഞ വേൾഡ് കപ്പിലെ കാര്യം കൂടി ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കണം. കഴിഞ്ഞ വേൾഡ് കപ്പിന് മുമ്പ് സെർജിയോ റൊമേറോക്ക് പരിക്കേറ്റു. പിന്നെ 2018 റഷ്യൻ വേൾഡ് കപ്പിൽ അർജന്റീനയുടെ ഗോൾ കീപ്പിംഗ് ഒരു ദുരന്തമായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഫ്രാങ്കോ അർമാനി, വില്ലി കബയേറോ എന്നിവരൊക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോഴും പലപ്പോഴും മിസ്റ്റേക്കുകൾ സംഭവിച്ചു, വലിയ വലിയ തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ ഇത്തവണത്തെ വേൾഡ് കപ്പിന് അർജന്റീന പോകുമ്പോൾ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മികച്ചതാണ്. അതിൻ്റെ കാരണം തീർച്ചയായിട്ടും എമിലിയാനോ മാർട്ടിനസിൻ്റെ വരവ് തന്നെയാണ്. റൈറ്റ് ടൈമിലാണ് എമിലിയാനോ മാർട്ടിനസ് വരുന്നത്. കഴിഞ്ഞ കോപ്പ അമേരിക്കയിലൊക്കെ അദ്ദേഹത്തിൻ്റെ മികവ് നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ വേൾഡ് കപ്പിലേക്ക് അർജന്റീന പോകുമ്പോൾ ഗോൾ വലയത്തിന് മുന്നിൽ എമി മാർട്ടിനസ് ഉണ്ടാകും എന്നുള്ളത് വലിയ ഒരു ആത്മവിശ്വാസമാണ് അർജന്റീനയ്ക്ക് സമ്മാനിക്കുന്നത്. കൂടാതെ അർമാനിയുണ്ട്. അദ്ദേഹം ഇപ്പോഴും അർജന്റീൻ ലീഗിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ജെറോണിമോ റുള്ളിയുമുണ്ട്. പിന്നെ സ്ക്വാഡിൽ ഉൾപ്പെടുമോ എന്നുള്ളൊരു സാധ്യതയുണ്ടായിരുന്ന യുവാൻ മുസ്സോക്കായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ റിസർവാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മികച്ചതാണ് എന്ന് തന്നെ പറയണം. ഇനി ഡിഫൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 9 ഡിഫൻഡർമാരെ കൊണ്ടുപോകാൻ എന്തായാലും സ്കലോനി തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പ് പോലെയല്ല, കഴിഞ്ഞ വേൾഡ് കപ്പ് വരെ 23 താരങ്ങളെയാണ് മാക്സിമം സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ കഴിയുമായിരുന്നുള്ളൂ. ഇത്തവണ അത് 26 പേരെ കൊണ്ടുപോകാം എന്നുള്ളതാണ്. അതുകൊണ്ട്
അഡീഷണലായിട്ടൊരു ഡിഫൻഡറെ കൂടി ഉൾപ്പെടുത്തുന്നു. അങ്ങനെ 9 ഡിഫൻഡർമാരെയും കൊണ്ടുപോകുന്നു. നാഹുവൽ മൊളീന അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ താരം, സെവിയയുടെ ഗോൺസാലോ മൊണ്ടേൽ സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ കളിക്കാൻ ക്രിസ്ത്യൻ റൊമേറോ ടൊട്ടനാം ഹോട്ട്സ്പറിൻ്റെ ഒപ്പം, റയൽ ബെറ്റീസിൻ്റെ ജർമ്മൻ പെസല്ലയുണ്ട്, ബെൻഫിക്കയുടെ നിക്കോളാസ് ഒട്ടാമെൻഡിയുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലിസാൻഡ്രോ മാർട്ടിനസുമുണ്ട്. ഇവൻ ഫോയ്ത്തിനും വേണമെങ്കിൽ ആ റോളിൽ കളിക്കാം. മറുഭാഗത്ത് കളിക്കാൻ മാർക്കോസ് അക്യൂഞ്ഞ, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, മികച്ചത് തന്നെയാണല്ലോ. നാഹുൽ മൊളീന, ലിസാൻഡ്രോ മാർട്ടിനസ്, ക്രിസ്ത്യൻ റൊമേറോ, ഇനിയിപ്പം ലിസാൻഡ്രോക്ക് പകരം ജർമ്മൻ പെസല്ല് കളിക്കാനുള്ള സാധ്യത സെൻറ്റർ ബാക്കിൻ്റെ റോളിൽ, ഇങ്ങനെയൊക്കെയുള്ള, അതായത് മൊളീന, ജർമ്മൻ പെസല്ല, ക്രിസ്ത്യൻ റൊമേറോ, മാർക്കോസ് അക്യൂഞ്ഞ, ഇങ്ങനെ 4 പേരുടെ ഒരു ഡിഫൻസിനെ അങ്ങ് അണിനിരത്തിയാൽ അർജൻറ്റീനയ്ക്ക് തീർച്ചയായിട്ടും അവരുടെ കോട്ട കാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഓട്ടോമെൻഡിയുടെ ആ ഒരു പരിചയ സമ്പത്ത് വേണ്ട സമയത്ത് അദ്ദേഹത്തെ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താം. ലിസാൻഡ്രോ മാർട്ടിനസ് ഇപ്പം അയാക്സിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിയിട്ടും തൻ്റെ മികവിന് ഒരു കോട്ടവും ഇല്ല എന്നുള്ളത് തെളിയിക്കുകയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് അദ്ദേഹം ചേക്കേറുന്ന ഘട്ടത്തിൽ വലിയ രൂപത്തിലുള്ള സംശയങ്ങളായിരുന്നു പലർക്കും. അദ്ദേഹത്തിന് ഉയരമില്ല, പ്രീമിയർ ലീഗിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന തരത്തിലൊക്കെ ആയിരുന്നല്ലോ ചർച്ചകൾ. എന്നാൽ തൻ്റെ പൊസിഷനിങ് മികവുകൊണ്ടും കൃത്യമായി കളി റീഡ് ചെയ്യാനുള്ള കെൽപ്പുകൊണ്ടും അദ്ദേഹം പ്രീമിയർ ലീഗിൽ മിന്നിക്കത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചുരുക്കത്തിൽ അർജൻറ്റീനയുടെ ഡിഫൻസ് സെറ്റാണ്. ഓരോ പൊസിഷനിലും അതിനുവേണ്ടി കളിക്കാൻ കഴിയുന്ന ഒന്നിലധികം താരങ്ങളുണ്ട്. അത് ഈ വേൾഡ് കപ്പിൽ അർജൻറ്റീനയ്ക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. കഴിഞ്ഞ വേൾഡ് കപ്പുകളിലൊക്കെ അർജൻറ്റീനയ്ക്ക് തിരിച്ചടിയായിരുന്ന ഒരു കാര്യമായിരുന്നു അത് എന്ന കാര്യം കൂടി ഓർക്കുക. ഇനി മുന്നേറ്റം ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജിയോവാനി ലോ ചെൽസോ ഇല്ല. എന്തുകൊണ്ട് വീണ്ടും നമ്മൾ ലോ ചെൽസോയുടെ പേരിങ്ങനെ എടുത്തു പറയുന്നുവെന്ന് ചോദിച്ചാൽ, ലോ ചെൽസോക്ക് ഫുട്ബോളിംഗ് കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ ഒരു പകരക്കാരനില്ല എന്ന് പറഞ്ഞത് സ്കലോനി തന്നെയാണ്. അതിൻ്റെ കാരണം സ്കലോനിയുടെ സിസ്റ്റത്തിൽ അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ലോ ചെൽസോക്ക്. ലോ ചെൽസോയും റോഡ്രിഗോ ഡിപോളും ലിയാൻഡ്രോ പെരഡസും ചേരുന്ന ഒരു മധ്യനിരയാണ് അർജൻറ്റീനയെ മുന്നോട്ട് കൊണ്ടുപോയത്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മളത് കാണുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇല്ല എന്നതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു മധ്യനിര തന്നെയാണ് റോഡ്രിഗോ ഡിബോൾ. അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത്. യുവന്റസിൻ്റെ ലിയാൻഡ്രോ പെരേഡസ്, ബ്രൈറ്റന് വേണ്ടി ഇപ്പോൾ നന്നായി കളിക്കുന്ന അലക്സിസ് മക്കലിസ്റ്റർ, റയൽ ബെറ്റീസിൻ്റെ ഗോയ്ഡോ റോഡ്രിഗസ്, സെവിയയുടെ അലയാന്ത്രോ പപ്പു ഗോമസ്, ബെൻഫിക്കയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം ഇപ്പോൾ തുടരുന്ന എൻസോ ഫെർണാണ്ടസ്, ബയർ ലെവർക്യൂസിൻ്റെ ഇസിക്കിയൽ പെലാസിയോസ്, ഇതാണ് മധ്യനിര. അപ്പോൾ ആരായിരിക്കും ലോ ചെൽസോക്ക് പകരം റോഡ്രിഗോ ഡിബോളിനും ലിയാൻഡ്രോ പെരഡസിനും ഒപ്പം ഇറങ്ങുക? സാധ്യതകൾ ഇപ്പോൾ അർജൻറ്റീനൻ മാധ്യമങ്ങൾ കാണിക്കുന്നത് അലയാന്ത്രോ പപ്പു ഗോമസ് ഓർ അലക്സിസ് മക്കലിസ്റ്റർ എന്നാണ്. ഏതായാലും ബാക്കി കാര്യങ്ങൾ അർജൻറ്റീനയുടെ സന്നാഹ മത്സരത്തിൽ എങ്ങനെ സ്കലോനി കാര്യങ്ങൾ നടപ്പിൽ വരുത്തുമെന്നതിനെ ആശ്രയിച്ച് നമുക്ക് വിലയിരുത്താവുന്നതാണ്. എങ്കിലും മോശമല്ലാത്തൊരു മധ്യനിര ഇപ്പോൾ അർജൻറ്റീനയുടെ ടീമിനുണ്ട്. മുന്നേറ്റ നിരയിലേക്ക് പോകുമ്പോൾ നമ്മൾ വലിയ വിലയിരുത്തലുകളിലേക്കൊന്നും പോകേണ്ട. ലിയോ മെസ്സിയുടെ ആ ഒരു സാന്നിധ്യം തന്നെ അർജൻറ്റീനയ്ക്ക് ഏറെ പ്രചോദനം നൽകുന്ന ഒന്നാണ്. അദ്ദേഹം തന്നെയായിരിക്കും അവരുടെ അറ്റാക്കിങ്ങിലെ ഒരു കിങ് പിന്നായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത്. അർജൻറ്റീനയുടെ മുന്നേറ്റ നിരയിലെ താരങ്ങൾ നോക്കുക. ലിയോ മെസ്സി PSG വേണ്ടിയാണല്ലോ അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പുകളിലൊക്കെ അദ്ദേഹം കളിക്കാനെത്തിയത് FC ബാഴ്സലോണയുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് കളിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ നിന്നാണ് വന്നതെങ്കിൽ ഇപ്പം പാരീസിൽ നിന്ന് വരുന്നു. ഈ ഒരു മാറ്റം കിരീടത്തിൻ്റെ കാര്യത്തിലും മാറ്റമുണ്ടാക്കുമോ എന്നുള്ളത് ചിലർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. കൂടെ യുവന്റസിൻ്റെ താരം ഏഞ്ചൽ ഡിമരിയ, പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ തക്ക സമയത്ത് അദ്ദേഹം തിരികെ എത്തി. ഒപ്പം ഇൻ്റർ മിലാൻ്റെ ലൗതറോ മാർട്ടിനസ്, മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ഈ സീസണിൽ കുടിയേറിയിട്ടും തൻ്റെ മികവിനൊരു മാറ്റവുമില്ല. എങ്ങനെയാണോ അർജൻറ്റീൻ ലീഗിൽ കളിച്ചത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും കളിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന യുവതാരം ഹുലിയൻ ആൽവാരസ്. സോ അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഫോമും. ഒപ്പം ഇംഗ്ലണ്ടിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും ടീമിന് ഗുണം ചെയ്യും. ഫെറന്റീനയുടെ നിക്കോളാസ് ഗോൺസാലസ്, ഇൻ്റർ മിലാൻ്റെ ജോക്കിൻ കൊറയ, രണ്ട് കൊറയമാരിൽ ആരെ കൊണ്ടുപോകുമെന്നുള്ളതായിരുന്നു ഇന്നലെ വൈകിട്ടൊക്കെ അർജൻറ്റീൻ മാധ്യമങ്ങളിലെ ചർച്ച. ഒടുവിൽ ഹോക്കിൻ കൊറയയെ സ്കോഡിലെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഏഞ്ചൽ കൊറയ പുറത്തുപോയി. ഇൻ്റർ എസ് റോമയുടെ പൗലോ ഡിബാല, ഡിബാലയെ സംബന്ധിച്ചിടത്തോളം പരിക്കിൻ്റെ പ്രശ്നങ്ങളാണ്. അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി അടുത്ത മത്സരം കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് റോമയ്ക്ക് വേണ്ടി.
എങ്കിലും ആ പരിക്കുണ്ടായിട്ടും അദ്ദേഹത്തിന് വേണ്ടി സ്കലോനി വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം കളിക്കുമെന്നുള്ള കാര്യം ഉറപ്പായതിനു ശേഷം, സ്കലോനി കൺവിൻസ്ഡ് ആയതിന് ശേഷമാണ് ഫൈനൽ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡിബാല ഒരിക്കൽ കൂടി അർജന്റീനയുടെ ടീമിനോടൊപ്പം വേൾഡ് കപ്പ് കളിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് റഷ്യയിൽ പോകാൻ പറ്റി എന്നല്ലാതെ വലിയ അവസരങ്ങളൊന്നും ലഭിച്ചില്ല എന്ന് നമുക്കറിയാം. ഇതാണ് ഇപ്പോൾ അർജന്റീനയുടെ മുന്നേറ്റ നിര. എടുത്തു നോക്കിയാൽ മോശമല്ലാത്ത മുന്നേറ്റ നിരയാണ്. ഡിമരിയ അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പിൽ അവസാന വേൾഡ് കപ്പ് കളിക്കുന്നു. അർജന്റീനയ്ക്ക് വേണ്ടി ഈ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ പിന്നെ ബൂട്ട് കെട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിരമിക്കാൻ പോവുകയാണ് ഏഞ്ചൽ ഡിമരിയ. അതേസമയം ലിയോ മെസ്സിക്കും മിക്കവാറും ഇത് അവസാനത്തെ വേൾഡ് കപ്പ് ആവാനാണ് സാധ്യത. അപ്പോൾ ഡിമരിയ, ലിയോ മെസ്സി തുടങ്ങിയ വെറ്ററൻ താരങ്ങളുമുണ്ട്, അതോടൊപ്പം യുവതാരങ്ങളുമുണ്ട്. അങ്ങനെ യുവത്വത്തിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും ഒരു മിക്സാണ് അർജന്റീനയുടെ മുന്നേറ്റ നിര. ഈ മുന്നേറ്റ നിര കാണുമ്പോൾ പലർക്കും മിസ്സാവുന്നത് 34-ാമത്തെ വയസ്സിൽ തന്നെ കളി പുറത്തു നിന്ന് കാണേണ്ടി വരുന്ന ഒരു അവസ്ഥയിലുള്ള കുനഗ്യൂറോയാണ്. അദ്ദേഹത്തെ കൂടി ഈ വേൾഡ് കപ്പിൽ പലരും ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധിയായിട്ടുള്ള അസുഖമുള്ളതുകൊണ്ട് കളി നിർത്തേണ്ടി വരികയും ചെയ്തു. അപ്പം മൊത്തത്തിൽ ഈ സ്കോഡ് ഒന്ന് എടുത്ത് നോക്കുക, മികച്ച സ്കോഡാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അർജന്റീനയ്ക്ക് കിരീടത്തിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. മെസ്സി തന്നെ അതിനുള്ള ഉത്തരം പറഞ്ഞത് വേൾഡ് കപ്പാണ്, നമ്മൾ കരുതുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടന്നുകൊള്ളണമെന്നില്ല, ആദ്യ മത്സരം വിജയിക്കുക എന്നുള്ളതാണ് പ്രധാനം, പിന്നീട് അതിനനുസരിച്ചൊരു മൈൻഡ് സെറ്റ് മാറി അതുപോലെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെ ഇപ്പോൾ ലിയോ മെസ്സി പറയുന്നുണ്ട്. അതുതന്നെയാണ് നമുക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഏതറ്റം വരെയും പോകാനുള്ള കെൽപ്പ് അർജന്റീനയുടെ ഈ സ്കോഡിനുണ്ട്. പക്ഷേ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക്, സ്മോൾ ഡീറ്റെയിൽസ് വിധി എഴുതുന്ന ഒന്നാണല്ലോ വേൾഡ് കപ്പ്, ആ അർത്ഥത്തിൽ നമുക്ക് ഒരു ചെറിയ ആശങ്കയുമുണ്ട്. എന്തായാലും ലയണൽ സ്കലോനി അർജന്റീനയുടെ പരിശീലകനായി വന്നതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടീമിൻ്റെ ഇടയിലുള്ളൊരു യൂണിറ്റിയാണ്, ഈ താരങ്ങൾക്ക് ഇടയിലുള്ള ആ ഒരു പരസ്പര സഹകരണവും, കളിക്കളത്തിൽ പരസ്പരം കാര്യങ്ങൾ എവിടെയാണ്, എന്താണ്, ആരൊക്കെ എവിടെയുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യവും ധാരണയും ഒക്കെ അവരുടെ മുന്നേറ്റത്തിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കും. അത് തന്നെയാണ് ലിയോ മെസ്സി പറഞ്ഞത്, 2014 ആ ഒരു വേൾഡ് കപ്പ് ടീമിനോട് ഈ ടീമിന് നല്ല സിമിലാരിറ്റി ഉണ്ട് എന്ന്. അന്ന് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വരെ അർജന്റീനയ്ക്ക് പോകാൻ കഴിഞ്ഞു, ഇന്ന് അതിനേക്കാൾ മുകളിലേക്ക് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ, കിരീടത്തിലേക്ക് തന്നെ പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിപ്പാണ്. അർജന്റീനയ്ക്ക് വേൾഡ് കപ്പ് നേടാൻ സാധ്യതയുള്ളൊരു സ്കോഡുണ്ട്. ബാക്കി കാര്യങ്ങൾ ഖത്തറിൽ കാണേണ്ടതാണ്. ഒരു ദിവസം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീണ്ടും എത്താം.